Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عالم الغيب فلا يظهر على غيبه أحدا إلا من ارتضى من رسول فإنه يسلك من بين فإنه يسلك من بين يديه ومن خلفه رصدا بسم الله الرحمن الرحيم കാരുണ്യവാനും കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ നൂറ്റാണ്ടിന്റെ ദൈവനിയോഗിതനായ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മൗറീഷ്യസ് എന്ന രാജ്യത്തിൽ നിന്നുള്ള ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയദുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് അവർകളുടെ ഒരു പ്രവചനത്തിന്റെ പുലർച്ച അഥവാ പൂർത്തീകരണം. മൃഗങ്ങളിൽ വൈറസ് ആക്രമണം അഥവാ ലംബി വൈറസ് ആക്രമണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം عالم الغيب فلا يظهر على غيبه أحدا إلا من ارتضى من رسول فإنه يسلك من على غيبه
أحدا إنه يسلك من بين يديه ومن خلفه رصدا بين ميل പാരായണം ചെയ്ത വിശുദ്ധ ഖുർആൻ വചനത്തിന്റെ മലയാള ഭാഷാന്തരം ഇപ്രകാരമാണ്. അവൻ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ്. അവന്റെ ഗോപ്യമായ അറിവ് അവൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ ഒരു ദൂതനല്ലാതെ. തീർച്ചയായും അവൻ ആ ദൂതന്റെ മുന്നിലും പിന്നിലും കാവൽക്കാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൽ ജിൻ വചനം 27-28. ഉപരോക്ത ഖുർആനിക വാക്യം ദൈവീക സേവകർക്ക്, അള്ളാഹുവിന്റെ സന്ദേശവാഹകർക്ക്, ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് മാത്രമേ അദൃശ്യജ്ഞാനത്തിന്റെ ചില സൂക്ഷ്മമായ വിവരങ്ങൾ അഥവാ തലങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന് ശക്തിയുക്തം പ്രസ്താവിക്കുന്നു. ഇവിടെയും ദൈവം തിരഞ്ഞെടുത്ത അവന്റെ ദാസന്മാർ അള്ളാഹു അവരോടവർക്ക് അഥവാ ജനങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ കൽപ്പിച്ച ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച ചില വിവരങ്ങളുടെ ഭാഗം മാത്രമേ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. കഴിഞ്ഞ 2 ദശകങ്ങളായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മൗറീഷ്യസ് എന്ന രാജ്യത്തിൽ നിന്നുള്ള ഹസ്രത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയദുല്ലാഹു തആല ബിൻ നസറിൽ അസീസ് അവർകൾ നടത്തിവരുന്ന പ്രവചനങ്ങളിൽ പലതും തീർത്തും വ്യക്തവും ശക്തവും സുതാര്യവുമായ നിലയിൽ തന്നെ പുലർന്നതായി കാണാവുന്നതാണ്. അത്തരം സംഭവങ്ങൾ ഏറെയാണ്. ഇസ്ലാമിന്റെ ഈ നവീന യുഗത്തിന്റെയും ഈ നവ്യ കാലഘട്ടത്തിന്റെയും ഈ പുതിയ നൂറ്റാണ്ടിന്റെയും ദൈവീക പ്രകടനങ്ങൾ അഥവാ ദൈവീക വെളിപാടുകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മൗറീഷ്യസ് എന്ന രാജ്യത്തിൽ നിന്നുള്ള ഹസ്രത് മുനീർ അഹമ്മദ് അസീം അയദുല്ലാഹു തആല ബിൻ നസറിൽ അസീസ് അവർകളിലൂടെ സാക്ഷാത്കരണമായിട്ട് ഇതിനോടകം 2 പതിറ്റാണ്ടിന്റെ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരുവിധ സൂചനയും ഇല്ലാതിരുന്ന ഒരു കാലയളവിൽ ഇത് സംബന്ധിച്ച് സർവശക്തനായ അള്ളാഹുവിൽ നിന്നും ലഭ്യമായ ഒരു വെളിപാടിന്റെ വെളിച്ചത്തിൽ ആ മഹാത്മാവ് നടത്തിയ ഒരു പ്രവചനവും ആ പ്രവചനത്തിന്റെ പ്രത്യക്ഷമായ പുലർച്ചയുമാണ് ഇതിലൂടെ അനാവരണമാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2021 മെയ് 31 ഹസ്രത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയദുല്ലാഹു തആല ബിൻ നസറിൽ അസീസ് അവർക്ക് സർവശക്തനായ അള്ളാഹുവിൽ നിന്നും ലഭ്യമായ ഒരു ദൈവീക വെളിപാട് ഇപ്രകാരമാണ്. تقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. പ്രസ്തുത ദൈവീക വെളിപാടിന്റെ മലയാളവൽക്കരണം ഇപ്രകാരമാണ്. ഒരു പരീക്ഷണം വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അത് നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നും അന്യായം പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടാവുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി കഠിനമാണ് എന്നത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഈ ദൈവീക വെളിപാടിന് ഹസ്രത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയദുല്ലാഹു തആല ബിൻ നസറിൽ അസീസ് അവർകൾ നൽകിയ വ്യാഖ്യാനം ഇപ്രകാരമാണ്. നിരവധി വിപത്തുകൾ, അതായത് മാരകമായ കൊറോണ വൈറസുകൾ മാത്രമല്ല, കൊറോണ വൈറസിനോടൊപ്പം തന്നെ
മറ്റു പല മാരകമായ വൈറസുകളും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അവ കൊറോണ വൈറസിനേക്കാൾ വളരെ മാരകവും അപകടകരവും ആയിരിക്കും. അത്തരം വൈവിധ്യമായ തരത്തിലുള്ള വൈറസുകളുടെ ആക്രമണത്തിന് മനുഷ്യർ മാത്രമല്ല വിധേയരായിത്തീരുന്നത്. കൊറോണ വൈറസിനേക്കാൾ അപകടകാരിയായ അത്തരം വൈറസുകളുടെ ആക്രമണ ഭീതി ഹേതുകം ജനങ്ങൾ സ്വയം തങ്ങളെ ആപാദകേശം മൂടിമറയ്ക്കേണ്ട അവസ്ഥ സംജാതമാകും. പ്രത്യേകിച്ചും ഇസ്ലാമിക ഫർദ ആചാരങ്ങളെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ആ രണ്ട് വിഭാഗക്കാരും ഇസ്ലാമിക രീതിയിൽ തങ്ങളെ സ്വയം മൂടിമറയ്ക്കേണ്ട നില ഉടലെടുക്കും. മാത്രമല്ല അത്തരം മാരകമായ വൈറസുകൾ മനുഷ്യരെ എന്നല്ല മൃഗങ്ങൾ, പക്ഷികൾ, പച്ചക്കറികൾ, പഴങ്ങൾ മുതലായവയിലും അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളിലും കടന്നുകയറും. അത് സംഭവിക്കുമ്പോൾ അത്തരം ഭക്ഷണങ്ങൾ രുചിക്കുവാൻ സാധിക്കാതെ വരും. കൂടാതെ ഭീമമായ ദുരന്തങ്ങൾ, അതായത് ഭൂകമ്പങ്ങൾ, വരൾച്ച, ഉരുൾപൊട്ടൽ, യുദ്ധങ്ങൾ, 2004 അപേക്ഷിച്ച് വലിയ സുനാമികൾ പോലുള്ളവ അതിൽ ഉൾപ്പെടും. ഈ ജനങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഞാൻ ദുഃഖിതനാണ്. അത് അന്യായക്കാരെയും അവിശ്വാസികളെയും മാത്രമല്ല വിശ്വാസികളെയും ബാധിക്കും. അതിനെ തുടർന്ന് കഴിഞ്ഞ 2021 അക്ടോബർ മാസം 8 ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്ദുല്ലാഹു തആല ബിൻ നസീർ അസീസ് അവർകൾ നിർവഹിച്ച തന്റെ ജുമാ പ്രഭാഷണത്തിൽ ഇപ്രകാരം മാനവരാശിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അദൃശ്യമായ ഒരു വൈറസിനാൽ എല്ലാവരും ആഘാതത്തിലാണ്. എന്നേക്കുമായി ഈ വൈറസിനെതിരിൽ പോരാടുന്നതിന് എല്ലാ ഭാഗത്തു നിന്നും പ്രതിവിധികൾ അഥവാ പരിഹാരങ്ങൾ തേടുകയാണ്. ഈ സാഹചര്യം മാറുകയും പഴയ നിലയിലെത്തുകയും ചെയ്യും എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനെ പൂർണമായും വിസ്മരിക്കുക. ഇതിനേക്കാൾ ഏറെ അപകടകാരിയും ആക്രമണകാരിയുമായ ഒരു വൈറസ് വരാൻ പോകുന്നു. ഈ വൈറസ് ഒരു വ്യക്തിയിൽ കടന്നു കയറി കഴിഞ്ഞാലുടൻ അത് പ്രസ്തുത വ്യക്തിയിൽ രൂക്ഷമായ നിലയിൽ പനി അഥവാ ജ്വരം സൃഷ്ടിക്കും. ഈ ജ്വരം ബാധിക്കുന്നതിനെ തുടർന്ന് രക്ഷയുടെ വാതായനങ്ങൾ അടയ്ക്കപ്പെടുകയും അത് വ്യക്തിയുടെ മരണത്തിന് നിമിത്തമായി കലാശിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുക. അവയിൽ മൃഗങ്ങളെയും പച്ചക്കറികളെയും മറ്റും ആക്രമിക്കുന്ന വൈറസുകളും ഉണ്ടാകും. മനുഷ്യൻ തീർത്തും ആയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ അഥവാ തികച്ചും ദുർഘടമായ ഒരവസ്ഥയിലൂടെ കടന്നുപോകും. അതിനുശേഷം 2022 ജനുവരി 9 ആ മഹാത്മാവിൽ നിന്നും ലഭിച്ച വളരെ സുപ്രധാനമായ ഒരു സന്ദേശം ഇപ്രകാരമാണ്. ജമാഅത്തുൽ സഹി അൽ ഇസ്ലാമിൽ പെട്ട എന്റെ എല്ലാ സഹാബാക്കൾക്കും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ സ്ഥിതിയാകട്ടെ കൂടുതൽ കൂടുതൽ സങ്കീർണവും ഗുരുതരവും ആയിരിക്കും. ആയിരക്കണക്കായ ദശലക്ഷക്കണക്കായ ആളുകൾ മരണത്തിന് കീഴടങ്ങും. ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യരായി മാറുകയും ചെയ്യും. ഇതുകൂടാതെ മറ്റു പല ആപത്തുകളോടൊപ്പം തന്നെ അപകടകാരികളായ നിരവധി വൈറസുകളും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്തരം വൈറസുകൾ മനുഷ്യരെയും പച്ചക്കറികളെയും പഴവർഗങ്ങളെയും എന്ന് മാത്രമല്ല മാംസാഹാരമായി നമുക്ക് ഭക്ഷിക്കുവാൻ അനുവദനീയമായ മൃഗങ്ങളെയും അത് കടന്നാക്രമിക്കുകയും കൊല്ലുകയും ചെയ്യും. അതിനാൽ ജമാഅത്തിലെ എല്ലാ അംഗങ്ങളും സ്നേഹാദരവോടുകൂടി കൈകോർക്കുകയും പരസ്പരം സഹായിക്കുകയും ഒരുപാടൊരുപാട് ദുആ ചെയ്യുകയും തഹജ്ജൂദ് പ്രാർത്ഥനകൾ നിർവഹിക്കുകയും സദക്കകൾ ധാരാളം നൽകുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു എനിക്ക് കാണിച്ചു തന്നത്
അപ്രകാരം എനിക്ക് വിവരിക്കുവാൻ കഴിയില്ല. അത് വളരെ വളരെ പ്രയാസമാണ്. എനിക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം എന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ദയവായി ഈ സന്ദേശം തമിഴ്നാട്ടിലും കേരളത്തിലും നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവരോട് പറയുക, നല്ലത് ചെയ്യുക, നല്ലവരായിരിക്കുക, വിനയമുള്ളവരായിരിക്കുക, അഹങ്കാരികളാകരുത്. അള്ളാഹുവിനെയും ഈ കാലഘട്ടത്തിന്റെ ഖലീഫത്തുല്ലാഹുവിനെയും അനുസരിക്കുക. എല്ലാതര പ്രയാസങ്ങളിൽ നിന്നും അപകടകരമായ എല്ലാതര വൈറസുകളിൽ നിന്നും അള്ളാഹു നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കും. അനന്തരം 2022 മാർച്ച് 5 ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസറിൽ അസീസ് അവർക്ക് അള്ളാഹുവിൽ നിന്നും ലഭിച്ച ഒരു വെളിപാടിന്റെ വെളിച്ചത്തിൽ ഇപ്രകാരം ആ മഹാത്മാവെ മാനവരാശിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 3 ലോകമഹായുദ്ധം വളരെ സമീപസ്ഥമാണ്. ഈ സന്ദേശം എന്നെ അറിയിക്കുവാൻ പക്ഷികൾ ആഗതരായിരിക്കുന്നു. അനേകം മനുഷ്യർ മരണത്തിന് കീഴടങ്ങും. രക്ത ആറുകൾ ഒഴുകും. പ്രവാചക ശിരോമണി ഹസ്രത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പ്രവചിച്ചത് കണക്കെ ഒരു പുരുഷൻ 50 സ്ത്രീകൾക്ക് ഉത്തരവാദിയാകും. മിസൈൽ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ലോകവ്യാപകമായി അരങ്ങേറും. അതിന്റെ അനന്തരഫലമായി പലർക്കും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. അസീമിന്റെ പെട്ടകത്തിൽ വരുവീൻ. ഈ പെട്ടകത്തിൽ കയറിയാൽ മാത്രമേ അവർ രക്ഷപ്രാപിക്കുകയുള്ളൂ. ഖലീഫത്തുല്ലാഹുവിനെ അപമാനിച്ചവർ നശിച്ചൊടുങ്ങുക തന്നെ ചെയ്യും. നിങ്ങൾ ക്ഷമ കൈകൊള്ളുക. എന്റെ ഖലീഫത്തുല്ലാഹ്, ക്ഷമയെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ അള്ളാഹു തആല താങ്കൾക്ക് നൽകും. പ്രസ്തുത ദൈവീക വെളിപാടിന്റെ വെളിച്ചത്തിൽ ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസറിൽ അസീസ് അവർ ഇപ്രകാരം തുടർന്ന് പറഞ്ഞു, എന്റെ സഹാബാക്കൾ പോലും അഗ്നിയിലൂടെ കടന്നുപോകും. അതായത് അവർ കഠിനമായ പരീക്ഷണങ്ങളെ നേരിടും. ഇതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കരുത്. തുടർന്ന് പ്രയാസമനുഭവിക്കുന്ന തന്റെ സഹാബാക്കൾക്കായി ഖലീഫത്തുല്ലാ ഒരുപാട് ഒരുപാട് ദുവാ ചെയ്തു. എന്നാൽ ചിലർ ആ ദുവാക്കളുടെ ഫലവും ശക്തിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രയാസപ്പെടുകയുണ്ടായി. പഴങ്ങളെയും പച്ചക്കറികളെയും മാത്രമല്ല മൃഗങ്ങളെ പോലും വൈറസുകൾ കടന്നാക്രമിക്കും. ഭക്ഷണക്ഷാമം രൂക്ഷമാകും. ദൈവീക വെളിപാടുകളുടെ വെളിച്ചത്തിൽ ഖലീഫത്തുല്ലാ തുടർന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു പാത്രം വെള്ളം കൊണ്ടുവരുവാൻ പറഞ്ഞാൽ ആളുകൾ എന്നെ നോക്കി ചിരിക്കും. എന്നാൽ ഒരു കാലം വരും, അന്ന് ഖലീഫത്തുല്ലാഹുവിന്റെ ഉമിനീർ വെള്ളത്തിലിടുക വഴി ശുദ്ധമാകുന്ന ആ ജലം ജനങ്ങൾ പാനം ചെയ്യും. ഇന്ന് പലരും നിരീശ്വരവാദികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബഹുഭൂരിപക്ഷം അഹമ്മദികളും തങ്ങളുടെ ഖലീഫയെ അള്ളാഹുവിനേക്കാൾ പ്രധാനമായി കണക്കാക്കുന്നു. ഇരുണ്ട കാലം ആസന്നമാകുവാൻ പോകുന്നു. അപ്പോൾ ആശുപത്രികളിലും ഫാർമസികളിലും മരുന്നുകൾ പോലും ലഭിക്കില്ല. ജനങ്ങൾ ഔഷധ സസ്യങ്ങളിലേക്ക് മടങ്ങും. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവരെ അള്ളാഹു തആല സ്നേഹിക്കുന്നു. അള്ളാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ദീനിന്റെ വഴിയിൽ ശക്തിയുക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നേറുക. ഇൻഷാ അല്ലാ, ആമീൻ. അതുപോലെ തന്നെ 2021 October 1 തന്റെ വെള്ളിയാഴ്ച ജുമാ പ്രഭാഷണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസറിൽ അസീസ് അവർ ഇപ്രകാരം മാനവരാശിക്ക് ഒരു ഉപദേശവും മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്റെ പ്രഭാഷണത്തിന് വിരാമമിടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾ എല്ലാവർക്കും, മനുഷ്യകുലത്തിനും ഇസ്ലാമിലുള്ള എന്റെ എല്ലാ സഹോദര സഹോദരിമാർക്കും കുട്ടികൾക്കും വരാനിരിക്കുന്ന വളരെ വലിയ ഒരു കുഴപ്പത്തെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. മുസ്ലിങ്ങൾക്ക് സത്യത്തിൽ നിന്നും അസത്യത്തെ വേർതിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിലുള്ള കുഴപ്പങ്ങൾ ഉടലെടുക്കും. അതിനാൽ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുക. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക. ദൈവീക സന്ദേശത്തെ
അംഗീകരിക്കുകയും സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ഇരുണ്ട രാത്രിയിലെ മുറിഞ്ഞ കഷണങ്ങൾ പോലെ പരീക്ഷണങ്ങൾ അവരുടെ മേൽ പതിക്കുന്നതിനു മുമ്പ് അവർ ദൈവീക വെളിപാടുകളെയും ഈ വിനീതനെയും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യട്ടെ. ഇൻഷാ അല്ലാ, ആമീൻ. അതിനെ തുടർന്ന് 2022 ഓഗസ്റ്റ് 8 ആ മഹാത്മാവ് മാനവരാശിക്ക് ഇപ്രകാരം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. വരാനിരിക്കുന്ന നാളുകൾ ലോകമെമ്പാടും എല്ലാ തരത്തിലും നിർണായകമായിരിക്കും. മനുഷ്യർ മാനസാന്തരപ്പെടുകയും സർവശക്തനായ അള്ളാഹുവിലേക്ക് തിരിയുകയും ചെയ്താൽ മാത്രമേ അവർക്കെല്ലാം അത് പ്രയോജനപ്രദമാവുകയുള്ളൂ. എന്നാൽ അവർ പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം അത് അവർക്ക് വളരെ വേദനാജനകമായി, അതായത് അസബുൻ അലീം ആയി കലാശിക്കും. സർവശക്തനായ അള്ളാഹു അവന്റെ കഠിനമായ ശിക്ഷയിൽ നിന്നും മാനവരാശിയെ സംരക്ഷിക്കട്ടെ. അതിനായി മനുഷ്യർ ഉണർന്നെണീറ്റ് ഈ നൂറ്റാണ്ടിന്റെ ദൈവീക വെളിപാടിനെ അംഗീകരിക്കേണ്ട അനിവാര്യത തിരിച്ചറിയുകയും അതിലൂടെ ഒരു നവ്യ ലോകം സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകതയെ അവർ ഉണരുകയും ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാ, ആമീൻ. ബഹുമാനരെ, മൃഗങ്ങളിൽ വൈറസ് ആക്രമണം സംബന്ധിച്ച ആ മഹാത്മാവിന്റെ പ്രവചനം ഇന്ന് തീർത്തും അക്ഷരാർത്ഥത്തിൽ തന്നെ പുലർന്നതായി നാം കാണുന്നു. ഇത്തരത്തിൽ ഒരു പ്രവചനം നടത്തുക, അത് അപ്രകാരം തന്നെ പുലരുക എന്നത് കേവലം മാനുഷികമായ കഴിവിന്റെ പരിധിയിൽ പെടുന്നതല്ല. പരോക്ഷജ്ഞാനം സിദ്ധിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും അത് സാധ്യമല്ല. ആ പരോക്ഷജ്ഞാനമാകട്ടെ സർവശക്തനായ അള്ളാഹുവിൽ നിന്നും ലഭ്യമാകുന്ന അഥവാ അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ ദൂതന് അവൻ നൽകുന്ന ഒന്നാണ് എന്നത് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടു തന്നെ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.